നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് വിഷു ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓഫീസിലധികം ജീവനക്കാരൊന്നുമില്ല മറുനാടൻ മലയാളിയിലെ ജീവനക്കാർ പൊതുവെ ഇപ്പോൾ കോവിഡ് തുടങ്ങിയതിന് ശേഷം വീട്ടിലിരുന്ന് കൊണ്ടാണ് ജോലി ചെയ്യുന്നത് മറുനാടൻ ടിവിയുമായി ബന്ധപ്പെട്ടവരാണ് ഓഫീസിൽ വരുന്നത് ഇന്ന് ഞങ്ങളുടെ വാർത്താവതാരക അനുമോളും വീഡിയോ എഡിറ്റർ സോബിനും മാത്രമാണ് രാവിലെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ തൊഴിലൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഓഫീസിലെത്തി ഓഫീസിലെത്തിയപ്പോൾ അനുവും ശോബിനും മാത്രമാണ് രണ്ടുപേർക്കും വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ട് കൊണ്ട് തുടങ്ങിയിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിഷു ആശംസകൾ ഒരിക്കൽ കൂടി ഞാൻ ഇന്ന് ഓഫീസിലെത്തിയപ്പോൾ എനിക്കൊരു കത്ത് കിട്ടി ഒരുപാട് കത്തുകൾ കിട്ടാറുണ്ട് സാധാരണ പോസ്റ്റ് പോസ്റ്റുവൺ അവരാണ് കൊണ്ടു ചില ദിവസങ്ങൾ താഴെ സെക്യൂരിറ്റി കയ്യിൽ കിട്ടാറുണ്ട് എങ്ങനെയാണ് രാത്രി വരുന്നതാണ് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു സാധാരണ കത്ത് ധാരാളം കത്തുകൾ മറനാടിൻ്റെ വാർത്തകളെക്കുറിച്ചും മറുനാടിൻ്റെ നിലപാടുകളെക്കുറിച്ചും ആളുകൾ എഴുതാറുണ്ട് അത്തരം കത്തുകളൊക്കെ കഴിയുന്നതും ഞാൻ വായിക്കാറുണ്ട് പ്രതികരിക്കേണ്ട ഒരാവശ്യം പലപ്പോഴും കത്തുകൾക്കിഴില്ല കാരണം അവർ എൻ്റെ അഭിപ്രായങ്ങളോട് യോജിച്ചുകൊണ്ടും അല്ലെങ്കിൽ വിയോജിച്ചുകൊണ്ടും പറയുന്ന അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് നമുക്ക് ആ കത്തുകൾക്ക് തീരെ പ്രസ അത്തരത്തിൽ വളരെ പ്രസക്തമായ കത്തൊന്നുമല്ല ഇതെങ്കിൽ പോലും വായനക്കാരെ എത്രമാത്രം എൻ്റെയും മറുനാടിൻ്റെയും നിലപാടുകൾ സ്വാധീനിക്കുന്നു എന്ന് ഈ കത്ത് കണ്ടപ്പോൾ ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ പ്രേക്ഷകരെ വായിച്ചു കളിപ്പിക്കും പുഷ്കിൻ എന്നാണ് കത്തെഴുതിയ ആളുടെ പേര് വി ജി പുഷ്കിൻ തിരുവനന്തപുരം ഈ വി ജി പുഷ്കിൻ എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുക നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും മികച്ച കവികളിലൊരാളാണ് കഥാകാരന്മാരിൽ ഒരാളാണ് അലക്സാണ്ടർ പുഷ്കിൻ എന്ന റഷ്യൻ എഴുത്തുകാരൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ മരിച്ചുപോയി ആലോചിച്ചു നോക്കും പക്ഷേ അദ്ദേഹമാണ് ആധുനിക റഷ്യൻ സാഹിത്യത്തിൻ്റെ പിതാവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും സുന്ദരമായ സാഹിത്യകൃതികൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അലക്സാണ്ടർ പുഷ്കിൻ്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തത് വായിക്കുമായിരുന്നു അക്കാലത്ത് സോവിയറ്റ് യൂണിയനുമായുള്ള നമ്മുടെ ഒരു ബന്ധം മൂലം എനിക്ക് ഒന്ന നെഹ്റുവിൻ്റെ കാലം മുതൽ തുടങ്ങിയ ബന്ധം മൂലം ധാരാളം പുസ്തകങ്ങൾ വിവർത്തനം ചെയ്ത് നമ്മുടെ പബ്ലിക് ലൈബ്രറികളിൽ എത്തുവാൻ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അലക്സാണ്ടർ പുഷ്കിൻ മാത്രമല്ല പ്രണയത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ് ഭാര്യയുടെ കാമുകനുമായി പരസ്യ യുദ്ധം നടത്തി കൊല്ലപ്പെട്ടു ഒരു മനുഷ്യനാണ് അലക്സാണ്ടർ പുഷ്കിൻ പുഷ്കിൻ്റെ പേരുള്ള ഒരു വായനക്കാരൻ അദ്ദേഹത്തിൻ്റെ കത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടെ പറയുന്ന പിണറായിസത്തെക്കുറിച്ചാണ് അദ്ദേഹം അത് എടുത്തു പറയുന്നു അതൊരു തിയറിയായി അംഗീകരിച്ച ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളായി ഈ പുഷ്കിൻ മാറിയിരിക്കുന്നു പുഷ്കിൻ്റെ കത്ത് എങ്ങനെയാണ് മാർസിസം വേഴ്സസ് പിണറായിസം ഏതാണ്ട് നാല്പത് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു പ്രമുഖ ഓൺലൈൻ ചാനലും അതിൻ്റെ മേധാവിയും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിൽ നിരന്തരമായി നിരവധി തവണ മാർസിസത്തെയും പിണറായിസത്തെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ടുള്ള ഏറെ പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി അതിൽ പകുതിയോളം പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഒരു കാര്യം തറപ്പിച്ചു പറയാൻ കഴിയും മിക്കുറി യു ഡി എഫിനാണ് മേൽക്കൈ കിട്ടുന്നതെങ്കിൽ പ്രസ്തുത ചാനലും മേധാവിയും നിഷ്പക്ഷരായ ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഏറെ സ്വാധീനിച്ചിരിക്കാമെന്ന നഗ്ന സത്യം യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പൊന്നുമില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫുകാർ ഈ വാക്കുകൾ കേൾക്കുമെന്ന് കരുതുന്നു സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം എന്നതാണ് മാർക്സിസം വിഭാവന ചെയ്യുന്നതെങ്കിൽ പിണറായിസം അതിനേക്കാളൊക്കെ വളരെ അഡ്വാൻസ് ആണ് അദ്ദേഹം സോദാഹരണം സമർത്ഥിക്കുന്നു ധിഖാരം ധൂർത്ത് ധാർഷ്ട്യം മൂന്ന് ഡീകൾ വളരെ ഒരു തിയറിറ്റിക്കൽ അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നു സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം എന്ന മാർസിസത്തിൻ്റെ പദാവലിക്ക് ബദലായി ധിഖാരം ധൂർത്ത് ധാർഷ്ട്യം മൂന്നും കൃത്യമായ ഡി ആണ് എന്നിവയ്ക്ക് പുറമെ പിൻവാതിൽ നിയമനം ഒട്ടനവധി അഴിമതികൾ പാർട്ടിയിലെ കൊലയാളികളെ രക്ഷിക്കാൻ കോടികൾ മുടക്കി സുപ്രീംകോടതിയിൽ നിന്ന് വരെ വക്കീലന്മാരെ കൊണ്ടുവരൽ കളങ്കിത കച്ചവടക്കാരുമായുള്ള ചെങ്ങാത്തം അതിരുവിട്ട മുസ്ലിം പ്രീണനം ശബരിമല വിശ്വാസികളെ വ്രണപ്പെടുത്തൽ കോഴ വാങ്ങി അനധികൃത നിയമനങ്ങൾ പ്രത്യേകിച്ച് കേരള ബാങ്കിൽ പി എസ് സിയെ നോക്കുകുത്തിയാക്കി ഇരുപത്തിയൊന്നോളം മെമ്പർമാർക്ക് ഉയർന്ന ശമ്പളവും കാറും ബംഗ്ലാവും കോടികൾ ചെലവാക്കിയുള്ള പത്ര ചാനൽ പരസ്യങ്ങൾ അതുവഴി അവയെയൊക്കെ നിശബ്ദമാക്കൽ സത്യാവസ്ഥ പൊതുജനം അറിയാതിരിക്കാൻ പെയ്ഡ് ന്യൂസ് സംവിധാനം കോടികൾ മുടക്കി പി ആർ ഡി വകുപ്പ് പണം വാരി നിരവധി ഉപദേഷ്ടാക്കൾ എല്ലാ മന്ത്രിമാർക്കും മുപ്പതോളം പേഴ്സണൽ സ്റ്റാഫ് അവർക്ക് ശമ്പളം പെൻഷൻ നേതാക്കളുടെ ഭാര്യമാർക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ഉയർന്ന നിയമനങ്ങൾ അവസാനം കോടികൾ കൈപ്പറ്റാനായി ആഴക്കടൽ മൊത്തം തീരെഴുതി കൊടുക്കൽ ഇരട്ട വോട്ടർ പട്ടിക തുടങ്ങി അദ്ദേഹവും ചാനലും ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ തീരെയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ ഇത്രയേറെ വിഷയങ്ങൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയത് ഈ കത്താണ് ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തെങ്കിലും ഇതെല്ലാം ഓർത്തിരുന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് ഇത്തരം അഥമപ്രവർത്തികൾ പൊതുജനം പ്രശ്നമാകാതിരിക്കാൻ അവർക്കൊക്കെ നക്കാപ്പിച്ച കിറ്റും പെൻഷനും കൊടുത്ത് നിശബ്ദരാക്കൽ എന്നുവരെ പറഞ്ഞു നിർത്തുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണ ചാതുര്യയിൽ വീണു പോകാത്ത മലയാളികൾ ഉണ്ടായിരിക്കുമോ എന്നത് തന്നെ സംശയകരമാണ് നന്നായി ഇഷ്ടപ്പെട്ടു സുഖിച്ചു എല്ലാവർക്കും സ്വയം പുകഴ്ത്തൽ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഒരിക്കൽ കൂടി വായിക്കാം ഒരു ആത്മരതിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സംഭാഷണ ചാതുര്യയിൽ വീണു പോകാത്ത മലയാളികൾ ഉണ്ടായിരിക്കുമോ എന്നത് തന്നെ സംശയകരമാണ് ഒരടി ഞാൻ ഉയർന്നിരിക്കുന്നു അത്തരം നിഷ്പക്ഷരുടെ വോട്ട് കൊണ്ടും മാത്രം ഇക്കുറി യു അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കണക്കുകൾ കൂട്ടുന്നു ഞാൻ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് തറപ്പിച്ചു പറയുന്ന ഒരാളല്ല പക്ഷേ പിണറായിസത്തിൻ്റെ ദുഷ്ടഫലങ്ങൾ അനുഭവിച്ച ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയില്ലെന്നും അത് യു ഡി എഫിന് അനുകൂലമാണ് എന്നും ഞാൻ കണക്ക് കൂട്ടുന്നു എൻ്റെ കണക്ക് കൂട്ടാൻ ശരിയാവണമെന്നില്ല മന്ത്രിസഭയിൽ മികവ് കാട്ടിയ തോമസ് ഐസക്ക് സുധാകരൻ രവീന്ദ്രൻ സുനിൽകുമാർ എന്നിവരെയൊക്കെ ഒഴിവാക്കി ജലീലിനെ പോലെ അൻവറിനെ പോലെ മണിയെപ്പോലെ ചീത്തപ്പേര് കേൾപ്പിച്ചവരെ പരിഗണിച്ചതും തെറ്റായി പോയെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു സോഷ്യൽ മീഡിയ ഏറെ സജീവമായ വർത്തമാന സാഹചര്യത്തിൽ പത്ര ടി വി മാധ്യമങ്ങളെക്കാൾ ജനം വിശ്വാസമർപ്പിക്കുന്ന ഇത്തരം ഓൺലൈൻ ചാനലുകളെ ആണെന്നതും വളരെ ശ്രദ്ധേയമാണ് വി ജി പുഷ്കിൻ തിരുവനന്തപുരം ഞാൻ ഈ കത്ത് വായിച്ചത് സ്വാഭാവികമായും ഒരു ആത്മരതിയുടെ ഭാഗം തന്നെയാണ് എന്ന് തുറന്നു സമ്മതിക്കുന്നു എന്നാൽ ഇത്തരം ആത്മരതിക്ക് ഉതകുന്ന നിരവധി കത്തുകൾ എത്താറുണ്ട് പക്ഷേ ഈ കത്തിന് ഞാൻ കണ്ട ഒരു പ്രത്യേകത ഈ കത്ത് എഡിറ്റിങ് ആവശ്യമില്ലാത്ത സുന്ദരമായ പദാവലികൾ ചേർത്തൊരുക്കിയ ആവർത്തന വിരസതയില്ലാത്ത കൃത്യമായ ഒരു പീസ് ഓഫ് ലെറ്റർ ആയതുകൊണ്ട് അതായത് രണ്ട് പേജിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഒന്നും ആവർത്തിക്കുന്നില്ല എല്ലാത്തിനും തുടർച്ചയുണ്ട് ലാളിത്യമുണ്ട് അതിനേക്കാളേറെ ശ്രദ്ധിച്ചത് ഒരു തെറ്റുപോലും അക്ഷരത്തിൽ വരുത്തിയിട്ടില്ല എന്നതാണ് അക്ഷരശുദ്ധി എന്ന് പറയുന്നത് മലയാളത്തിന് കുറവാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ പോലും അക്ഷരം എഴുതുമ്പോൾ തെറ്റുന്നു ഞാൻ മറനാടനിൽ വരുന്ന പല വാക്കുകളും തിരുത്താറുണ്ട് മാധ്യമ പ്രവർത്തകർ പോലും തെറ്റിക്കുന്നു ഭാഷയിൽ അതേസമയം ഒരു സാധാരണക്കാരൻ ആരാണി പുഷ്കിൻ എന്ന് എനിക്കറിയില്ല അദ്ദേഹം കൃത്യമായ പദങ്ങൾ തെറ്റാതെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ എല്ലാ മലയാളം വളരെ കടുപ്പമേറിയ ഒരുപാട് പദങ്ങൾ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നു അതൊന്നും തെറ്റിയിട്ടില്ല മലയാളികൾ ഏറെ പരാജയപ്പെടുന്ന ഒന്നും മലയാളത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഈ ഭാഷ സ്വന്തമായി കൃത്യമായി എഴുതാനോ കൃത്യമായി ഉച്ചരിക്കാനോ അറിയാവുന്നവർ കുറവാണ് എന്നത് ഒരു പക്ഷേ മറ്റൊരു ഭാഷയ്ക്കും ഈ ഗതികേട് കാണില്ല ഉച്ചാരണം എന്നെ പോലെയുള്ളവർ പോലും തെറ്റിക്കുന്നുണ്ട് ഉച്ചാരണം നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ എഴുതുമ്പോൾ ഭാഷ തെറ്റുന്നവരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഭാഷ ഇങ്ങനെ പോയാൽ അന്യം നിന്ന് പോകാൻ സാഹചര്യം സാഹചര്യമുണ്ടായിരിക്കവേ ഈ വിഷുദിനത്തിൽ ഒരു പ്രോത്സാഹനക്കത്താണെങ്കിൽ കൂടി സുന്ദരമായ ഭാഷയിൽ ഇങ്ങനെയൊരു കത്തെഴുതിയ പുഷ്കിനെ ഞാൻ നന്ദി പറയുന്നു അത് വായിച്ചു കേൾപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു